വണ്ടൂർ ഐ എസ് കേസിൽ ശിക്ഷാവിധി ഇന്ന് കൊച്ചി എൻ ഐ എ കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക കേസിൽ പിടിയിലായ പ്രതി ഷൈബു നിഹാർ കഴിഞ്ഞയാഴ്ച കുറ്റസമ്മതം നടത്തിയിരുന്നു വണ്ടൂർ ഐ എസ് കേസിൽ പിടിയിലായ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഷൈബു നിഹാറിന്റെ ശിക്ഷാവിധിയാണ് കൊച്ചി എൻ ഐ എ കോടതി പ്രസ്താവിക്കുക കുറ്റം ചെയ്തതായി കഴിഞ്ഞ ദിവസം ഇയാൾ കോടതിയിൽ സമ്മതിച്ചിരുന്നു നിരോധിത ഭീകര സംഘടനയായ ഐഎസിൽ ചേർന്ന് സിറിയക്കെതിരെ യുദ്ധം ചെയ്തുവെന്നാണ് കേസ് കൂടാതെ പ്രതികൾ ബഹ്റൈനിലും ഇന്ത്യയിലും ആയിരിക്കുമ്പോൾ സിറിയയിലെ ഐ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് യാത്ര ചെയ്തുവെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യൽ എന്നിവയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ചുമത്തിയ കുറ്റങ്ങൾ ഭീകരസംഘടനയിൽ അംഗമാവുക ഭീകരർക്ക് സഹായം നൽകുക ഭീകരസംഘടനകൾക്കായി ഫണ്ട് ശേഖരണം നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് യു നിയമവും ചുമത്തിയിരുന്നു ബഹ്റൈനിൽ പരസ്യ കമ്പനി നടത്തിയിരുന്ന ഷൈബൂ നിഹാർ അവിടെ അല്ലാൻസർ സലഫി സെന്ററിൽ ഐ എസ് നടത്തിയ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നു കൂടെ പങ്കെടുത്ത പന്ത്രണ്ട് മലയാളികളിൽ എട്ടുപേർ പിന്നീട് സിറിയയിലേക്ക് പോയി ഐ എസിൽ ചേർന്നിരുന്നു ഷൈബു നിഹാർ ഉൾപ്പെടെ ഏഴു പേരായിരുന്നു കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനേഴിൽ യു എ പി എ പ്രകാരം പിടികൂടിയ കണ്ണൂർ സ്വദേശി യു കെ ഹംസിയുടെ മൊഴി പ്രകാരമാണ് ബഹ്റൈൻ കേന്ദ്രീകരിച്ചുള്ള മലയാളി ഐ എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയത് വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതി ഷൈബു നിഹാറിനെ എൻ ഐ എ സംഘം പിടികൂടിയത് അതേ വർഷം ഒക്ടോബറിൽ കൊച്ചി എൻ ഐ എ കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസിലെ മറ്റു പ്രതികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഇവരിൽ ചിലർ ഐ എസിൽ ചേർന്ന് കൊല്ലപ്പെട്ടതായാണ് കരുതുന്നത് ജനം കൊച്ചി